And you know what, Ashish? Jar Sandadi Avni Ella. Piru ay avalda achana jar Sandadi. Amme mole mubishchi poyal. Loser. You know what, Nina? I think you're right. Ashish. Nenakku arilla ayale. ജീവിതത്തിൽ അവര് മീറ്റ് ചെയ്തിരുന്നു, അവര് പരസ്പരം സ്നേഹിച്ചിരുന്നു. ഐ എം ഷുവർ യു നോ അബൌട്ട് ഇറ്റ്. ജസ്റ്റ് തിങ്ക് ഹാർഡ്, ആശിഷ്. ഓർമ്മ വരുന്നുണ്ടോ? ഐ ഡോണ്ട് നോ. അതായത് ആ ഭീരുവായ മനുഷ്യൻ ഐഷ മാഡവുമായുള്ള ബന്ധത്തെ ഈ ലോകത്തിന് മുന്നിൽ നിന്ന് തന്നെ മറച്ചുവെച്ചു. ഗോഡ്, ഹി ഈസ് സച്ച് എ ലൂസർ. ആശിഷ്, ഞാൻ ആ മനുഷ്യനെ കണ്ടുപിടിച്ചിരിക്കും. ഐ പ്രോമിസ് യു ദാറ്റ്. ഐ വിൽ ഫൈൻഡ് ഹിം. നിനക്ക് ഓർമ്മയുണ്ടോ ആശിഷ്, ഞാൻ നിന്നോട് എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അവനെ വീണ്ടും വീണ്ടും കടന്നു വരുന്നത് ഒരു യാദൃശ്ചികത അല്ലെന്ന്. തീർച്ചയായും എന്തോ അദൃശ്യ ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. പ്രകൃതി ആഗ്രഹിക്കുന്നുണ്ട് ആശിഷ്, അവനിക്ക് ഞാൻ നീതി നേടിക്കൊടുക്കുമെന്ന്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യാൻ പോവും. അവനിയുടെ ഇല്ലെജിറ്റിമേറ്റ് ആയ അച്ഛനെ ഞാൻ ഈ ലോകത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അവനി ഡിസേർവ്സ് ജസ്റ്റിസ്. ഐ വിൽ ഗിവ് ജസ്റ്റിസ്. ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ചില ഫോട്ടോസ് ആണിത്. അന്ന് ലോകം മുഴുവൻ എന്റെ കാൽക്കീഴിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു തീരുമാനമെടുത്തു. എനിക്കുണ്ടായിരുന്ന സ്റ്റാർഡം ഉപേക്ഷിച്ച് ഞാൻ സ്നേഹത്തെ സ്വീകരിച്ചു. 11 വർഷം മുൻപ് ഞാൻ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ജീവിതത്തിൽ വിജയിച്ചാണ് നിനക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളൊന്നും നിനക്ക് സംഭവിക്കില്ലായിരുന്നു. നിന്നെ ആരും ജാരസന്തതി എന്ന് വിളിക്കില്ലായിരുന്നു. ഇപ്പൊ സംഭവിച്ചതൊന്നും തന്നെ നമുക്ക് മാറ്റാൻ കഴിയില്ല. മാറ്റാൻ കഴിയും, നീ മാറ്റണം. ഇനി നീ ഒരിക്കലും സ്വയം ഒരു ഫെയിലിയർ ആണെന്ന് പറയരുത്. നീ പേടിച്ചിരിക്കുന്നത് കാണാൻ ഒരു രസമില്ല. നീ സ്പെഷ്യലാണ് അവനി. വലിയ കാര്യങ്ങൾ നേടാൻ വേണ്ടി ജനിച്ചവളാണ് നീ. നീ തീർച്ചയായും സക്സസ്ഫുൾ ആയേ പറ്റൂ. നീ എല്ലാവരെക്കാളും പ്രശസ്തയാവണം. ഇനി ഒരിക്കലും ഒരിക്കലും വേറൊരു അവനിക്ക് രാജേശ്വരി വർമ്മയെ പോലെയുള്ള ആളുകളുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കാൻ ഇട വരരുത്. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. മമ്മി, അത് നടക്കുന്ന കാര്യമല്ല. ഞാൻ വളരെ ചെറുതാ, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ലോകത്തിൽ വളരെ പ്രശസ്തിയും ശക്തിയുമുള്ള ആളുകളുണ്ട്. ഒരിക്കലും ഒരു ജാരസന്തതിയെ ഒന്നും ആക്കാൻ സമ്മതിക്കില്ല. അമ്മയ്ക്കറിയോ, എന്നെ ഫാഷൻ ഷോയിൽ ആദ്യം സെലക്ട് ചെയ്തെങ്കിലും പിന്നെ പുറത്താക്കി. എന്താണെന്നറിയോ? കാരണം ഞാൻ ജാരസന്തതി ആയതുകൊണ്ട്. ഇല്ല മമ്മി, എനിക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആകാൻ കഴിയില്ല. ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല.
ജീവിതകാലം മുഴുവന് ആരുടെയും കണ്ണിൽ പെടാതെ നമുക്ക് ഒളിച്ചു ജീവിക്കേണ്ടി വരും. ഇപ്പൊ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഇനിയും ജീവിച്ചാ മതി. ഇല്ല അവനെ, നീ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. നീ ഒരിക്കലും എന്നെ പോലെ പേടിച്ച് ജീവിക്കരുത്. ഭയത്തെ നേരിടണം. നീ നന്നായി പരിശ്രമിക്കണം. പാത കഠിനമാണെന്നറിയാം, പക്ഷെ നീ ആ പാതയിലൂടെ തന്നെ സഞ്ചരിക്കണം. നീ വിജയിക്കുന്നത് എനിക്ക് കണ്ടേ തീരൂ. എന്റെ തെറ്റിലൂടെ ഉണ്ടായ ചീത്ത പേര് നിന്റെ വിജയം കൊണ്ട് തുടച്ചു മാറ്റണം. ഇനി നീ ജീവിതത്തിൽ വിജയിച്ചില്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരിക്കലും മാപ്പ് തരില്ല അവനെ. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അവനെ, ഈ ഒരു വഴി മാത്രം. പക്ഷെ മമ്മി, എനിക്ക് നല്ല പേടി തോന്നുന്നു. മിസ് മേരി പറയാറില്ലേ, പേടിക്കുന്നത് ബലഹീനതയല്ല, പേടിയെ നേരിടാതിരിക്കുന്നതാണ് ബലഹീനതയെന്ന് പറയാറില്ലേ? അങ്ങനെ ഓർക്കുന്നില്ലേ നീ? എന്റെ മോൾ ഒരിക്കലും ഒരു ബലഹീനയാവാൻ പാടില്ല. ഭയത്തെ നീ നേരിടണം അവനെ. എന്നോട് സത്യം ചെയ്യ, സത്യം ചെയ്യ അവനെ. നീ വിജയിച്ച് കാണിക്കുന്ന എന്നോട് സത്യം ചെയ്യ, സത്യം ചെയ്യ. നിന്റെ അമ്മയുടെ അഭിമാനം നീ കാത്തുകൊള്ളാന്ന് സത്യം ചെയ്യ, സത്യം ചെയ്യ. അതെ മമ്മി, ഞാൻ നന്നായി പരിശ്രമിക്കും. ഞാൻ കഠിനമായ വഴിയിലൂടെ തന്നെ നീങ്ങും. ഞാൻ എന്റെ മമ്മിയുടെ അഭിമാനം സംരക്ഷിച്ചിരിക്കും. എന്റെ മമ്മിയുടെ ജീവിതത്തിൽ ഉണ്ടായ കളങ്കം മുഴുവനും ഞാൻ തുടച്ചു മാറ്റും മമ്മി, ഞാൻ തുടച്ചു മാറ്റും. ഐ പ്രോമിസ് യു മമ്മി, ഐ പ്രോമിസ്. എന്റെ അവനിക്ക് ധൈര്യം നൽകണേ, അവളെ വിജയിപ്പിക്കണേ. എനിക്ക് തോന്നുന്നത് ആ ആന്റിക്ക് മിസ്സസ് രാജശ്രീ വർമ്മയെ അറിയാമെന്നാ. മിസ്സസ് രാജശ്രീ വർമ്മയ്ക്കും ആ ആന്റി അറിയാമായിരിക്കും. ആ നീർക്കോരില്ലാത്ത എത്ര നന്നായല്ലേ, നമ്മൾ രണ്ടുപേരും മാത്രം. അലി അങ്ങനെ പറയാതെ, പ്രിയ നമ്മുടെ ഫ്രണ്ട് അല്ലേ. ആ നീർക്കോരിയുടെ കാര്യം വിട്, ഞാൻ പറയുന്നത് കേക്ക്. സീരിയസ് ആയൊരു കാര്യം, എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. വീണ്ടും ഒരു പ്രപ്പോസൽ കൊണ്ടുവരാൻ നമുക്ക് അലാദീനോട് പറയാം. അപ്പൊ നീ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എന്നിട്ട് ജയിക്കണം. അലി നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. അലി ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും നീ പറഞ്ഞ കാര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അലാവുദ്ദീനോട് സംസാരിച്ചു നോക്കാം. നീ വാ ആദ്യം ഇവിടുന്ന് പുറത്തിറങ്ങ. പിന്നെ
ഞാനിങ്ങോട്ട് വരുമ്പഴേ വഴിയിൽ നിന്ന് കുറച്ച് രസഗുള വാങ്ങിച്ചു. രസഗുളയോ? ആ, പിന്നെ ഞാൻ ആലോചിച്ചു ഒറ്റയ്ക്ക് കഴിച്ചു ഒരു രസവും ഉണ്ടാവില്ല. യഥാർത്ഥ ടേസ്റ്റ് അറിയണമെങ്കിൽ എല്ലാ ഫ്രണ്ട്സും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചാലേ ശരിയാവുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ച. ശരിയല്ലേ? ചിന്തിച്ചത് വളരെ കറക്റ്റാ. ഇനി രസഗുള താ. എനിക്ക് ഗുലാബ് ജാമുനാ ഇഷ്ടം. അവനി, മോളുടെ മമ്മിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ആന്റി പ്ലീസ്. ഞാനും മമ്മിയും ഇപ്പോഴത്തെ ഈ ജീവിതത്തിൽ വളരെ ഹാപ്പിയാ. ഞങ്ങൾക്ക് ആരുടെയും ഒരു സിമ്പതിയുടെ ആവശ്യമില്ല. ഓൾറൈറ്റ്, അപ്പൊ പിന്നെ രസഗുള കഴിക്കുന്നതിൽ പ്രോബ്ലം എന്താ ഉള്ളത്? ആന്റിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ അല്ലേ കഴിക്കേണ്ടത്? പക്ഷെ ഞങ്ങൾ ആന്റിയുടെ ഫ്രണ്ട്സ് അല്ലല്ലോ. ഹലോ ഏഞ്ചൽ. ഹലോ ഹലോ ചേച്ചി, ഞാൻ ഏഞ്ചലാ സംസാരിക്കുന്നത്. ഞാൻ വളരെ ഹാപ്പിയാ ചേച്ചി. എനിക്ക് പുതിയൊരു ഫാമിലിയെ കിട്ടി. ഇനി ഞാൻ അവരോടൊപ്പം അവരുടെ വീട്ടിൽ താമസിക്കും. ചേച്ചി വരുമല്ലോ എന്നെ കാണാൻ. ആ ഏഞ്ചൽ, ഞാൻ നിന്നെ കാണാൻ ഉറപ്പായിട്ടും വരും. നിന്നെ മാത്രമല്ല, നിന്റെ ഫാമിലിയും വന്ന് ഞാൻ കാണും. ഐ'm വെരി വെരി ഹാപ്പി ചേച്ചി. എന്റെ സ്വന്തം ഫാമിലിയാണ് അത്. മമ്മി, പപ്പ, എന്റെ കംപ്ലീറ്റ് ഫാമിലി. ഐ'm സോ ഹാപ്പി ഫോർ യു. അവസാനം നിന്റെ സ്വപ്നം സഫലമായല്ലോ. താങ്ക് യു ചേച്ചി. അല്ല, എനിക്കെന്തിനാ താങ്ക് യു പറയുന്നത്? ചേച്ചി, ചേച്ചി ഹാപ്പി ആണല്ലോ. അതെ ഏഞ്ചൽ, നിന്റെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാ. വളരെ 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 ഹാപ്പിയാ. ചേച്ചി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ബഡ്ഡി ഡാൻസ് കളിക്കാമായിരുന്നു. ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്താ? നമുക്ക് ഇപ്പൊ ബഡ്ഡി ഡാൻസ് ചെയ്യാലോ. എന്താ റെഡി അല്ലേ? ചേച്ചി, ഞാനിപ്പോ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുവാണേ. സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, ഞാൻ ഉടനെ തന്നെ നിന്നെ കാണാൻ വരും, പിന്നെ നിന്റെ പുതിയ ഫാമിലി. ഓക്കെ ചേച്ചി, ഗുഡ് ബൈ, ലവ് യു, ബൈ. അപ്പോ ഈ ഏഞ്ചലിന്റെ സന്തോഷത്തിൽ നമുക്ക് മധുരം കഴിച്ചാലോ? ആ, കഴിക്കാലോ. എന്താ അവന്, എന്താ ആലോചിച്ച് നിൽക്കുന്നത്? ശരി, വന്ന് വന്ന് വന്ന്, ഇരിക്കിരിക്കും, ഇരിക്കും, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. ബാലി, അലി, നീ എന്തായി കാണിക്കുന്നത്? അലി, അവനി, ഒരു നോർമൽ ഫാമിലി. ഏഞ്ചലിനെ കിട്ടി എന്നറിഞ്ഞപ്പോ എനിക്ക് വളരെ സന്തോഷായി. ഞങ്ങളുടെ നോർമൽ ഫാമിലിയിൽ ഞാനും എന്റെ മമ്മിയും സന്തോഷിക്കുന്നത് പോലെ തന്നെയാ ഇതും. ആന്റി തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ ഞാൻ എന്റെ വഴി സ്വയം കണ്ടെത്തിക്കോളാം. എനിക്ക് ഒരു സംശയമില്ല അവനി, നിന്റെ വഴി നിനക്ക് സ്വയം കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം നീ എപ്പോഴും ഓർത്തു വെക്കണം. എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാ, എപ്പോഴെങ്കിലും എന്റെ ആവശ്യം വന്നാ, അപ്പൊ എന്നെ ഓർത്താ മതി. ഞാൻ എപ്പോഴും എപ്പോഴും നിന്റെ ഫ്രണ്ട് തന്നെ ആയിരിക്കും. ഇനി രസഗുള കഴിക്കാമോ? അലി, നൗ ത്രീ ഓഫ് അസ് ടുഗദർ. ഓക്കെ, ശരി. ഹിപ് ഹിപ് ഹൂറേ. ഹിപ് ഹിപ് ഹൂറേ. ഹിപ് ഹിപ് രസഗുള. മൈ
ഇനി നമുക്ക് കഴിക്കാം. അവനി, നീ എന്തിനാ ആന്റിയോട് അങ്ങനെ ബിഹേവ് ചെയ്തത്? അലി, ഫാഷൻ ഷോ ഇടുന്ന ആന്റി എന്നെ മിസ്സസ് രാജേശ്വരി വർമ്മയെ പരിചയപ്പെടുത്തിയിരുന്നു. എനിക്ക് തോന്നുന്നത് ആ ആന്റിക്ക് മിസ്സസ് രാജേശ്വരി വർമ്മയെ അറിയാമെന്നാ. മിസ്സസ് രാജേശ്വരി വർമ്മയ്ക്കും ആ ആന്റി അറിയാമായിരിക്കും. അങ്ങനെ കുറെ ആളുകൾക്ക് അവരെ അറിയാമായിരിക്കുമല്ലോ. ആ, പക്ഷെ ഞാൻ മിസ്സസ് രാജേശ്വരി വർമ്മയുമായി ഒരു ബന്ധവും ആഗ്രഹിക്കുന്നില്ല. എന്റെ ഹാർഡ് വർക്ക് കൊണ്ട് സക്സസ്ഫുൾ ആകാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സക്സസ്ഫുൾ ആകുമെന്ന് വെച്ചാ എന്താ? അതിന്റെ അർത്ഥം എന്താ? എല്ലാവരും അറിയുന്ന ഒരാളിനെയാ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയുന്നത്. അങ്ങനെ ജീവിതത്തിൽ വിജയം നേടിയ ആളുകളുടെ അമ്മമാരെ ആരും കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കില്ല. ഇങ്ങനെയുള്ള വ്യക്തികൾ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾക്ക് അതീതരാണ്. സക്സസ്ഫുൾ ആയ ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവർക്ക് പിന്നിൽ നിൽക്കേണ്ടി വരില്ല. ആ വ്യക്തിയുടെ ഓരോ വാക്കും മറ്റുള്ളവർ അംഗീകരിക്കാൻ തയ്യാറാകും. എല്ലാവർക്കും അയാളെ സന്തോഷത്തോടെ കാണാനാണ് ഇഷ്ടം. ആരുടെ കയ്യിലാണോ കാശുള്ളത് അയാളാണ് സക്സസ്ഫുൾ ആവുന്നത്. ഞാൻ വിജയിച്ച് കാണിക്കും, ആരുടെയും സഹായമില്ലാതെ തന്നെ. ഞാൻ എന്റെ മമ്മിക്ക് പ്രോമിസ് കൊടുത്തതാ. എന്താ മോളെ നീ ചെയ്തത്? അവനിയിൽ നിന്നും അവളുടെ ബാല്യം തട്ടിയെടുക്കുകയാണോ? അങ്ങനെ ഒരിക്കലും ചെയ്യരുത് മോളെ. നോക്ക്, സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരളവുമില്ല. അപ്പോ അത് നേടിയെടുക്കണമെന്ന് നമ്മൾ നിർബന്ധിച്ച അതിന്റെ ഭാരം കാരണം അവരുടെ വളർച്ച മുരടിച്ചു പോവും. അവളുടെ നിഷ്കളങ്കത ഇല്ലാതാക്കരുത് ഐഷ, ഒരിക്കലും ഇല്ലാതാക്കരുത്. അമ്മ, അവന് സാധാരണ കുട്ടികളെ പോലെയല്ല. എന്റെ മണ്ടൻ തീരുമാനങ്ങൾ കാരണം ജാരസന്തതി എന്ന പേര് അവളുടെ പുറത്ത് ചാർത്തി കൊടുത്തില്ല ഞാൻ. അതെല്ലാം അവൾക്ക് നിഷ്പ്രയാസം മാറ്റാൻ കഴിയും. അതിനവന് സക്സസ്ഫുൾ ആയേ പറ്റൂ. ഇതല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. ഇല്ല ഇഷ, അങ്ങനെയൊന്നും ചെയ്യരുത്. നിന്റെ കുട്ടിക്ക് ആവശ്യമില്ലാത്ത മോഹങ്ങൾ കൊടുക്കരുത്. ഭാഗ്യം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് വിജയം നേടാൻ കഴിയൂ. അല്ലമ്മേ, വിജയം ധൈര്യത്തിൽ നിന്നും പരിശ്രമത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. നമ്മുടെയൊക്കെ കുട്ടികൾക്ക് വെറും സ്വപ്നങ്ങളും അത് പൂർത്തീകരിക്കാനുള്ള ധൈര്യവും മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. എന്റെ അവന് പേര് നേടിയെടുക്കും, സമൂഹം അംഗീകരിക്കുന്ന ഒരു സ്ഥാനം അവൾ നേടും. അല്ലാഹു എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്റെ കുട്ടി. ഹായ്, വാ വാ. അമ്മൂമ്മയെ ഭംഗിയുള്ള നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയായിരുന്നല്ലേ. ഇത് ഇയാളുടെ നെറ്റിയാണെങ്കിൽ ആ ചുണ്ടുകൾ എന്റേതായിരുന്നു. നോക്കലാവുദ്ദീൻ, ഒന്നും പറയണ്ട, ഒരു മിനിറ്റ്. പിന്നെ ആയിഷ എന്താ പറഞ്ഞോണ്ടിരുന്നെ? ആ പിന്നെ ഹാപ്പി മദേഴ്സ് ഡേ. എന്താ ചെയ്യുന്നേ? ഹാപ്പി മദേഴ്സ് ഡേ. നീ ഇതെന്താ ചെയ്യുന്നേ? ഇന്ന് മദേഴ്സ് ഡേ അല്ല. എന്താ? പക്ഷെ എനിക്കിന്ന് മദേഴ്സ് ഡേ തന്നെയാണല്ലോ. വർഷത്തിലെ 365 ദിവസത്തിൽ നിന്ന് അമ്മയ്ക്ക് വേണ്ടി വെറും ഒരു ദിവസം. എന്തൊരു നിയമം ഇത്! വെസ്റ്റേൺ കൾച്ചറിലൊന്നും ഇത് പറഞ്ഞ മനസ്സിലാവില്ല. നമ്മുടെ ഭാരതീയ സംസ്കാരം എത്ര മഹത്തരവും മനോഹരവുമാണ്. നമ്മുടെ സംസ്കാരം മഹത്തുള്ളത് തന്നെയാ, പക്ഷെ നീ വെറും മാജിക്കുകാരനാ. കാര്യങ്ങൾ എങ്ങനെ ജിലേബി ഉണ്ടാക്കുന്ന പോലെ കറക്കിക്കൊണ്ടിരിക്കും. ആയിഷ,
I'm really sorry. എനിക്ക് ഇന്നലെ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ സഹായിക്കാൻ വന്നപ്പോഴേക്കും നമ്മുടെ അവനെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. നമ്മുടെ അവനെ അവനെ അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ടുള്ളതല്ലോ. അവൾ ആരൊക്കെ മീറ്റ് ചെയ്താലും അവരെ സ്വന്തമാക്കിയിരിക്കും. അല്ലെങ്കിൽ ആറു മാസം ഞാൻ ലോണ്ടറിയിൽ ജോലി ചെയ്തല്ലേ, പിന്നെയായത്. അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഇങ്ങനെ അധികം ജോലി ചെയ്യാനൊന്നും പാടില്ലല്ലോ. ഏതവസ്ഥയിൽ? എക്സ്റേ നീ എന്റെ മോളെ സ്കാൻ ചെയ്യാ. അമ്മൂമ്മ, ഇത് അലാവുദ്ദീന്റെ കണ്ണുകളാ. സ്കാനേഴ്സ് തോറ്റുപോകും. ഇങ്ങനെ നോക്കാതെ മെറ്റേണിറ്റി റൂമിൽ ആറു മാസം നേഴ്സായിരുന്നു ഞാൻ. സോ ഞാൻ തരുന്ന മെഡിക്കൽ അഡ്വൈസ് ഇതാണ്, ആയിഷയ്ക്ക് നല്ല റെസ്റ്റിന്റെ ആവശ്യം. അതുകൊണ്ട് വന്നേ. വീട്ടിൽ ഒരുപാട് ജോലി ഉള്ളപ്പോ ഞാൻ എങ്ങനെ റെസ്റ്റ് എടുക്കാം? ജോലിയൊക്കെ തീരുന്ന ആദ്യം റെസ്റ്റ് ചെയ്യും. വന്നേ. വന്നേ, വന്ന് അവിടെ ഇരിക്കും. ഞാനല്ലേ പറഞ്ഞത്. ഇങ്ങോട്ട് ചായ മാത്രം മതിയോ എന്റെ മുതലാളിക്ക്? കഴിക്കാനും കൂടി എന്തെങ്കിലും സ്നാക്സ് എടുക്കട്ടെ. അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കാര്യം ചെയ്യാം, ചായയുടെ കൂടെ നല്ലൊരു അടി കൊടുത്തരാം. എന്നോടാണ് ഓർഡർ ചെയ്യുന്നത്? അമ്മൂമ്മ ഓർഡർ എപ്പോഴും ജോലിക്കാർക്കല്ലേ കൊടുക്കുന്നത്? വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കുകയല്ലേ പതിവ്. വന്നിരിക്കുന്നു പഞ്ചാരക്കുട്ടൻ. ഞാൻ ആദ്യമായിട്ട് ചായ ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടെന്നാലും കുടിച്ചോളാം കേട്ടോ. അമ്മൂമ്മ, ഞാൻ അമ്മൂമ്മയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. മതി മതി, ഇനി നിർത്തു. ഇല്ല, തീർന്നിട്ടില്ല. നിക്ക്, ഇതെന്താ കാലിൽ നല്ല നീരുണ്ടല്ലോ, എണ്ണയുണ്ടോ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ശരിക്കും തരാം. എന്തേ ചെയ്യുന്ന? ഇതിനെയാണ് ഷാർപ്പ് പ്രസ് എന്ന് പറയുന്നത്. അത് പിന്നെ ബനാറസിലെ വലിയൊരു ഡോക്ടർ പരമപൂജ്യനായ ശ്രീ ഗുരുഗോവിന്ദ സ്വാമിയിൽ നിന്ന് ഞാൻ നേടിയെടുത്ത അറിവാണിത്. അദ്ദേഹം പറയുക, പാദത്തിനടിയിൽ ഇങ്ങനെ വിരലുകൾ കൊണ്ട് അമർത്തിയാൽ ശരീരത്തിലെ എല്ലാ വേദനകളും മാറുന്ന നിങ്ങളുടെ വേദനയും മാറും. നീ ശരിക്കും ആരാ? ഞാൻ അത് തന്നെ, ബുദ്ധിയിൽ ചാണക്യൻ, സൗന്ദര്യത്തിൽ റോമിയോ. രാത്രിയായാലും പകലായാലും എന്റെ പേര് അലാവുദ്ദീൻ. ഇനിയും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന് മറുപടി പറ. എന്നെ ഇഷ്ടമായി തുടങ്ങിയോ? വിവാഹം എല്ലാവരും അറിയിക്കട്ടെ, കാട് പ്രിന്റ് ചെയ്യട്ടെ. ഈ വീട്ടിൽ ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ഒന്നുകിൽ എന്റെ മോൾ ആയിഷയായിരിക്കും, അല്ലെങ്കിൽ അവനി. ഈ വീട് എന്റെയാ, ഞാനാ ഇതിന്റെ ഉടമസ്ഥൻ. പക്ഷെ എനിക്ക് തോന്നിയത് ഈ വീട് എന്റെയും അവനിയുടേതു ആണെന്ന്. ഞങ്ങൾ ഈ വീടിന്റെ റെന്റ് തരാൻ തയ്യാറാണ്. പറയൂ, എത്ര റെന്റാ വേണ്ടത്?